സാക്കീർ നായക് സി, എനിക്ക് എന്നെ സംബന്ധിച്ച് ആദ്യകാലങ്ങളിൽ സാക്കീർ നായകിനോട് എതിർപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് ഇവരൊക്കെ ഒരു വരദാനമാണ്. ഈ സാക്കീർ നായകും അഹമ്മദ് ദീദാത്തും എം അക്ബറും ഈ ഈസ മുഹമ്മദ് ഒക്കെ ഇന്ന് ലോകത്തിനൊരു വരദാനമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർ മുഖാന്തരമാണ് ഇന്ന് ഇത് ഈ ക്രിറ്റിസിസത്തിന്റെ ഏറ്റവും കൂടുതൽ മൂർധന്യാവസ്ഥയിൽ എത്തിക്കാൻ കാരണമായ, കേരളത്തിൽ എത്തിക്കാൻ കാരണമായ എം അക്ബറും ഇന്ത്യയുടെ ലെവലിൽ എത്തിക്കാൻ, ഇന്റർനാഷണൽ ലെവലിൽ എത്തിക്കാൻ കഴിഞ്ഞ ദീദാത്തും അവരൊക്കെ വരദാനങ്ങളാണ്. ഞാൻ തീർച്ചയായിട്ടും പറയുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് കിതാബൊക്കെ ഞങ്ങൾക്ക് പഠിക്കേണ്ടി വന്നു, മനസ്സിലാക്കേണ്ടി വന്നു. എനിക്ക് എനിക്ക് അവരെ ഒരു വെറുപ്പും ഇല്ല. ഐ ജസ്റ്റ് ഡോണ്ട് ഹാവ് എനി ഹേറ്റ്. ഞാൻ ഇച്ചിരി മുമ്പ് കൂടെ അത് പറഞ്ഞു, എനിക്ക് സാക്കിർ നായകിനെ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ്. അവര് പറഞ്ഞില്ലായിരുന്നു ഇവിടെ കണ്ണടയ്ക്കത്തില്ല. ഇപ്പൊ സംഖ്യകള് ഈ ചാണകത്തിൽ പ്ലൂട്ടോണിയം എടുക്കുമെന്ന് പറഞ്ഞ്, അപ്പൊ ഞങ്ങൾ പ്ലൂട്ടോണിയം ചാണകത്തിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം വരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒട്ടകമൂത്രത്തിൽ വല്ല ഗുണമുണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്തു, പശുമൂത്രത്തിലുണ്ടോ എന്ന് ചെക്ക് ചെയ്ത്, ഇങ്ങനെയൊക്കെ പഠിക്കുന്ന ഓരോരുത്തർ ഇങ്ങനെ എറിഞ്ഞു തരുന്നതല്ലേ സാധനങ്ങൾ. അപ്പൊ നമ്മൾ ഓരോന്ന് റിസർച്ച് ചെയ്യും, പഠിക്കും. ഇവരൊക്കെ വരദാനങ്ങളാണ്. ഇവരെയൊക്കെ നിങ്ങൾ ഇത് ചെയ്യണം. ആ ചാണകം ചെയ്ത് ഒട്ടകമൂത്രത്തിനെ കുറിച്ചും ചെയ്ത്, അത് അറബികളിൽ നിന്ന് കുടിക്കുന്ന കേട്ടല്ലേ. നിസോക്ക് ചിലപ്പോ കുടിക്കായിരിക്കും രാവിലെ എഴുന്നേറ്റ്. പിന്നെ പിന്നെ ജിബോർ എന്തിനാ അവിടുന്ന് റൂമെന്ന് ഇങ്ങനെ പറയുന്നേ? സാക്കിർ നായിക്ക് എവിടെ, എം എം അക്ബർ എവിടെ, സാക്കിർ നായിക്ക് എവിടെ, മുഹമ്മദ് നിസ എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. ഈ ഡേവിഡ് വുഡിനെ എനിക്കറിയാം, ജേസ്മത്തിനെ അറിയാം. ഇതൊക്കെ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ സഹോദരങ്ങള് ചാലഞ്ച് ചെയ്യുന്ന, അൽഫാദി ആണെങ്കിലും ചാലഞ്ച് ചെയ്യുന്നതാ. ചാലഞ്ച് ചെയ്ത് ചോദിച്ചതിന് അദ്ദേഹത്തിന് മറുപടികളൊന്നുമില്ല. അദ്ദേഹത്തിന് 10,000 ആൾക്കാരുടെ ഉടായ്പ് റഷ് വേണം ഇതൊക്കെ ഉള്ള ഈ ഇതൊക്കെ നടക്കുന്നത്. മെനഞ്ഞാന്ന് പോലും മൈക്കൽ, ഡോക്ടർ മൈക്കൽ ബ്രൗണും സാക്കീർ ഹുസൈൻ, സാക്കീർ ഹുസൈനുമായിട്ട് വൺ സൈഡഡ് ഡിബേറ്റ് നടന്നു. മുഹമ്മദ് ബൈബിളിൽ ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ആ ഡിബേറ്റ് ഒന്ന് പോയി കാണണം. അതിന്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം, അതൊക്കെ ഒന്ന് പോയി കാണാം, എന്നിട്ട് മനസ്സിലാവും. ഞാനതാ പറഞ്ഞു, മുസ്ലിങ്ങള് ബൈബിളിൽ ഇല്ലല്ലോ, അതെന്താ എങ്ങനെ വന്ന്? പക്ഷെ ക്രിസ്ത്യാനികൾ ആദ്യത്തെ മുസ്ലിം ആദം എന്ന് പറഞ്ഞല്ലേ നിങ്ങൾ നടക്കുന്നത്. അത് എവിടാന്ന് ചോദിച്ചപ്പോ ആർക്കും ഇല്ല, ഒരു അറിവില്ല. അല്ലല്ല, മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ബൈബിളിൽ വന്നില്ല? ജൂതന്മാരുണ്ട് ബൈബിളിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്, എന്തുകൊണ്ട് മുസ്ലിങ്ങളെ മെൻഷൻ ചെയ്തില്ല? എന്നാല് ഉണ്ടല്ലോ, ഉണ്ടേ ഉണ്ടല്ലേ. ജിബോറിനോടാ ചോദ്യം. അപ്പോ ജൂതന്മാരെ കുറിച്ച് സംസാരിച്ചു, ക്രൈസ്തവരെ കുറിച്ച് സംസാരിച്ചില്ല. ബൈബിളിൽ എന്തുകൊണ്ട് ക്രൈസ്തവർക്ക് വേണ്ടി എന്ന് നിങ്ങൾ പറയുന്നല്ലോ, ഓക്കെ അതൊക്കെ ഞാൻ വിട്ടു. രണ്ടുപേരും ബൈബിളിൽ വന്നു, എന്നാൽ ഖുർആനിൽ വ്യക്തമായിട്ട് മുസ്ലിങ്ങളുണ്ട്, ക്രൈസ്തവരുണ്ട്, ജൂതന്മാരുണ്ട്. അതെന്താ ബൈബിൾ അത് മാത്രം? ബൈബിളിന് മുമ്പ് എഴുതിയതാ പിന്നെ എഴുതിയതാ ബൈബിള്? ബൈബിൾ അന്ന് മുമ്പ് എഴുതിയത്, ഖുർആൻ അന്ന് മുമ്പ് എഴുതിയത്. അല്ല, ഖുർആൻ അതിന് ശേഷം തന്നെയാണ്, പക്ഷെ ഒരു മെൻഷനിങ് വേണല്ലോ. ഒരു 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 പിന്നെ ഒരു ജനതയെ കുറിച്ച്, ലോകത്ത് മൂന്ന് സെമിറ്റിക് മതങ്ങളെ കുറിച്ച്, ഒരു രണ്ട് സെമിറ്റിക് മതത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു സെമിറ്റിക് മതത്തെ കുറിച്ച് മാത്രം. ഇപ്പൊ ജൂതന്മാർ ഏറ്റവും കുറവാണ് ഇളവല്ലേ. സെമിറ്റിക് മതം ആര് പറഞ്ഞു? അതൊക്കെ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. ഏതെങ്കിലും 12 ട്രൈബ്സുമായിട്ട് കണക്ട് ചെയ്യും, യഹൂദ 12 ട്രൈബ്സുമായിട്ട്, അല്ലെങ്കിൽ കണക്ട് ചെയ്യണം ഇസ്മായിലും മുഹമ്മദുമായിട്ടുള്ള ആ ജീനോളജി ഒന്ന് കണക്ട് ചെയ്യും. അതൊക്കെ കണക്ട് ചെയ്തേരാം. ഒരു മിനിറ്റ് ചോദിക്കുന്നതിന് മാത്രം ആദ്യം ഉത്തരം പറ, നമ്മൾ വൈഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ എത്തൂല. മൂന്ന് സെമിറ്റിക് മതം, മൂന്ന് സെമിറ്റിക് മതത്തിന് മൂന്ന് എന്തുണ്ട്, ലാംഗ്വേജും ഉണ്ട്, അറബി, ഹീബ്രു, പിന്നെ അതാ മറ്റേ വേറൊരു ലാംഗ്വേജ് ഉണ്ടല്ലോ, നിങ്ങളെ വേറൊരു ലാംഗ്വേജ് ഉണ്ടല്ലോ, അറാമിക്. അറാമിക് ആണല്ലോ ഈ അറബി ലാംഗ്വേജ്. പക്ഷെ പറയുന്ന കേക്ക് മുസ്ലിങ്ങളതെന്ന് തന്നെ ആരും ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. മൂന്ന് സെമിറ്റിക് മതങ്ങൾക്ക് മൂന്ന് ടൈപ്പ് ലാംഗ്വേജ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആ മൂന്ന് ലാംഗ്വേജിലും മൂന്ന് ഇതും ഇറങ്ങിയിട്ടുണ്ട്, എന്ത് വേദപുസ്തകവും. അപ്പൊ എന്റെ ചോദ്യം അതാണ്, എന്തുകൊണ്ട് ബൈബിളിൽ മാത്രം മുസ്ലിം എന്ന സെമിറ്റിക് മതത്തെ കുറിച്ച് മെൻഷൻ ചെയ്തില്ല? ഇതാണ് പലരും പറയുന്നത്.
ക്രൈസ്തവരാവുന്ന ഞാൻ മുസ്ലിം ആവുന്ന ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു ജിബോറ ഒരു മിനിറ്റ്, അതൊക്കെ നിങ്ങളുടെ വാദമല്ലേ. നമുക്ക് ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് സംസാരിക്കാം. ഈ ക്രൈസ്തവർ മുസ്ലിം ആവുന്ന പലരും പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ത്രിത്വം, അത് അവർക്ക് ഇപ്പോഴും മനസ്സിലായില്ല. നിങ്ങൾ തന്നെ പറഞ്ഞതാണ്, കൊടുത്തോട്ട മനസ്സിന് പറഞ്ഞതാണ്, ലോകത്ത് എനിക്ക് മനസ്സിലായില്ല, ലോകത്ത് ഒരു മനുഷ്യനും ത്രിത്വത്തെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരെ അതായത് ക്രൈസ്തവരെ കുറിച്ചും ജൂതന്മാരെ കുറിച്ചും പറയുന്ന ഏക പുസ്തകം എന്ന് പറയുന്നത് ഖുർആൻ മാത്രമാണ്. ഒരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് എന്തുവാന്ന് ചോദിച്ചല്ലോ, അതിനെന്തുവാന്ന് ചോദിച്ചല്ലോ. ഞാൻ നിസു ഞാൻ അത് പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം. ഈ അറബി ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഈ ഇസ്ലാമിക് ഇതിന്റെ ലാംഗ്വേജ് അല്ല. ഈ അറബിക് ലാംഗ്വേജിനെ കുറിച്ച് ബൈബിളിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് ബൈബിളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ 600 മുഹമ്മദ് ജീവിച്ച സമയത്ത് 570 AD മുതൽ 632 AD വരെ ഇസ്ലാം എന്നോ മുസ്ലിം എന്നോ വേർഡ് അന്ന് പോലും ഇല്ല. ഇതൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തു വരുന്നത് 690 AD 700 AD ശേഷമാണ് വരുന്നത്. അതേപോലെ അറബി ഭാഷ പൂർണ്ണ രൂപത്തിൽ വരുന്നത് 9th-10th centuries. അതുകൊണ്ടാണ് നിങ്ങൾ അറൂഫിലും കിരാത്തിലും കുരുങ്ങിക്കിടക്കുന്നത്. 7 റിസൈറ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ഇത് കൺഫ്യൂസ്ഡ് ആവുന്നത്. ഞാനൊന്ന് പുറത്തു വന്ന്. ഇല്ല നിസു പോവല്ലേ, നിസു പോവല്ലേ, നിസു ഞാൻ ഇവിടെ പിന്നെ റാഷുണ്ട്, ഫാദുക്ക താഴുണ്ട്. ഫാദുക്കാൻ ഒന്ന് കേറ്റോ, 100 ആ ഏത് ഇക്കാനെ വേണേലും കേറ്റ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഇപ്പൊ സംസാരിക്കുന്ന വിഷയം ഇവിടെ പറയുന്നത് ഈ അതുകൊണ്ട് ഈ 600 ഏകദേശം ബൈബിള് ഫൈനൽ കമ്പൈലേഷൻ ആവുന്ന ഫൈനൽ ഒരു ഇത് വരുന്നത് 3rd century വന്നിട്ടാണ്. പക്ഷെ ഈ എന്തു പറയുന്ന ഈ 600 ഉണ്ടായി എന്ന് പറയുന്നത് അതിന് ഒരു എവിഡൻസ് ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ സനാ മാനസ്ക്രിപ്റ്റോ ഈ ബൊമിങ്ങ മാനസ്ക്രിപ്റ്റ് ഒക്കെ ബൊമിങ്ങ മാനസ്ക്രിപ്റ്റ് എന്ന മുഹമ്മദിന് മുമ്പ് എഴുതിയിരിക്കുന്നതാണ് അതിന്റെ ഇത് വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള സ്റ്റോറീസ് വരുന്ന 7 സ്റ്റോറിയും പിന്നെ വേറെ സ്റ്റോറി ഏതെന്ന് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അതിനെ കുറിച്ചാണ് അതിനകത്ത് ഇത് ചെയ്തേക്കുന്നത്. പക്ഷെ 7 സ്റ്റോറിയും ഇതൊക്കെ ഉള്ളത് 3rd century 4th century അവിടെ ഉള്ള ഫേബിൾസ് ആണ്, നാടോടി കഥകളാണ്. അതൊക്കെയാണ് ഒരു കിതാബിനകത്ത് വന്നേക്കുന്നത്. പിന്നെ ഇതിനെ കുറിച്ച് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണമെങ്കിൽ ഇത് ഇച്ചിരി സ്ക്രിപ്ചർ ലെവലിലോ ലിറ്ററേച്ചർ ലെവലിലോ ലാംഗ്വേജിന്റെ ലെവലിലോ ഈ ആർക്കിയോളജിക്കൽ ലെവലിലോ അതിന് കൂടുതൽ നോളജും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കൗണ്ടർ ആർഗ്യുമെന്റ് ഉണ്ടെങ്കിൽ മാത്രം സംസാരിച്ചിട്ടേ പ്രയോജനമുള്ളൂ. അല്ലാതെ ഇസ്ലാം എന്ന് പറഞ്ഞത് സെമിറ്റിക് മതമല്ല. അത് നിങ്ങൾക്ക് ജീനിയോളജി നിങ്ങൾ കണക്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. സെമിറ്റിക് മതമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇസ്മായിലായിട്ടിന്റെ ക്ലാസ്, ഇസ്മായിൽ എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ ആണ്, ഹീസ് ആൻ ഈജിപ്ഷ്യൻ. മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന ഹീസ് ഫ്രം ഹാഷിമൈറ്റ്, ഹാഷിമൈറ്റ് ഈസ് നോട്ട് ഈജിപ്ഷ്യൻ. അപ്പൊ ആ രീതിയിൽ ആ ക്ലെയിം നിങ്ങൾ ഇത് ചെയ്യണം. അതിന് നിങ്ങൾക്ക് ജീനിയോളജി വേണം. ആ ജീനിയോളജി ഇല്ല. നിർബന്ധപൂർവ്വം ഇപ്പൊ ലിറ്റിൽ അപ്പൊ നിസു ഇത് പറയുകയാണെങ്കിൽ ഇപ്പൊ അവിടെ സൗദിയിലാണെങ്കിൽ പറയാം ഞാൻ MBSന്റെ സ്വന്തക്കാരൻ എന്ന് പറയുന്നത് പോലെ ഉള്ളൂ ഈ നിങ്ങള്, അല്ലെങ്കിൽ ഒമാനിൽ നിങ്ങൾ സുൽത്താന്റെ സ്വന്തക്കാരൻ എന്ന് പറയുന്നത് പോലെ ഉള്ളൂ ഇസ്ലാം സെമിറ്റിക് മതം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇതേവരെ ഒരു മനുഷ്യനും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ വലിയ സ്കോളേഴ്സ് വരെ പറഞ്ഞു കഴിഞ്ഞു, ദർ ഇസ് നോ കണക്ഷൻ. പറഞ്ഞത് അത് വലിയ സ്കോളർ എന്ന് പറഞ്ഞല്ലോ, ആ സ്കോളർ പേര് പറയാമോ? സ്വന്തം അവിടെ പെന്ത പെന്ത ഗ്രൂപ്പിലിട്ട് അച്ഛൻ ഗ്രൂപ്പിന്റെ അച്ഛൻ ഗ്രൂപ്പിലിട്ട് തള്ളിയാണല്ലോ. ചോദ്യങ്ങൾ വരും, അടിയാക്കലേ, തള്ളി വിടലാണ്.
ഞാൻ പറയാം ജിബോറ് ഞാൻ സംസാരിക്കാം. എന്തിനാ നമ്മള് നല്ല രീതിയിൽ പോവാലോ, നോമ്പൊക്കെ അല്ലേ. മാസ്റ്റർ ബ്രദർ പുള്ളിക്ക് അറിയുന്ന കാര്യം പുള്ളി മനസ്സിലാക്കിയ ഒരു കാര്യം ഷെയർ ചെയ്തെന്നേ ഉള്ളു, നമ്മള് തല്ലാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ, അപ്പൊ അവര് നമ്മളെ കുറിച്ച് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാനൊക്കെ മനസ്സിലാക്കിയത് ഇപ്പൊ ഞാൻ പറയാറോ, ഇപ്പൊ പിന്നെ ഒന്നാം നൂറ്റാണ്ടിന് മുമ്പ് ഏതാണ്ട് ജൂതന്മാർക്കിടയിൽ അവന്മാരുടെ തോന്നിയാസ് ഉണ്ടായതുകൊണ്ട് പിന്നെ ഇപ്പൊ ജിബോറൊക്കെ വിശ്വസിക്കുന്നത് പോലെ ദൈവം തന്നെ എന്തായി, പിന്നെ ദൈവത്തിന്റെ വചനം പിന്നെ മാംസമായി യേശു ക്രിസ്തുവിന്റെ രൂപത്തിലേക്ക് വന്നു. ആയിക്കോട്ടെ, പ്രശ്നമില്ല. പക്ഷേ ദൈവത്തിന്റെ വചനം ഇപ്പൊ ഞാനിടക്ക് പരിശോധിക്കും, ദൈവത്തിന്റെ എന്തായിരുന്നു ആ വചനം എന്നുള്ളൊരു കാര്യം പരിശോധിക്കുമ്പോ, പിന്നെ ജിബോർ ബ്രദർ ഈ പഴയ നിയമത്തിലൊക്കെ കാണുന്നുണ്ട് ദൈവത്തിന്റെ വചനം അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട് അതിന്റെ ലക്ഷ്യം എന്താണ്, പിന്നെ ലക്ഷ്യം സഫലീകരിച്ചത് അവനിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്നുള്ള വചനങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഈ അതായത് ഞാൻ മനസ്സിലാക്കുന്നത് വചനം എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുന്നത് ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ഉണ്ടാവൂ, അല്ലെങ്കിൽ എന്താണോ ഉണ്ടാവാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത് അതിന്റെ ആ ഒരു കാര്യം അതെന്തായി പിന്നീട് യേശു ക്രിസ്തു ആയിട്ട് മാറി കാലസമ്പൂർണതയിൽ ഭൂമിയിൽ. പക്ഷെ അതിനു മുമ്പേ എന്തുണ്ട്, ലോകസ്ഥാപനത്തിന് മുമ്പേ എന്തുണ്ട് ഈ വചനം എന്നുള്ള സാധനം, അത് യേശു ക്രിസ്തു ആവുന്നു, അത് പിന്നീട് കാലസമ്പൂർണതയിൽ ജഡം ധരിച്ചത് നാട്ടിലേക്ക് വരുമെന്നും അത് മറിയയിലൂടെ ജഡധാരണം സ്വീകരിക്കുമെന്നും പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു ഒരു ദൈവത്തിന് നടക്കുന്ന പരിപാടിയല്ല. കാരണം ദൈവം എന്ന് പറയുന്നത് അത്രയും ഒരു 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 പാവനമായ ഒരു ശക്തിയാണ് എന്നും, കാരണം അവനിക്കൊരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യനാവണം എന്നുള്ളൊരു വിചാരം പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളൊക്കെ തെറ്റാണ്. പക്ഷെ നിങ്ങളപ്പൊ തിരിച്ചു വഹിക്കുന്നത് എന്താ, മനുഷ്യനായിക്കൂടെ എന്നാ? അപ്പൊ കൊടിത്തോട്ട വാസൊക്കെ പറയുന്നത് ദൈവം നാലായാലും എന്താ എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് പറയുന്നത് ഒരു ആ ഒരു പവർണി, ഒരു മനുഷ്യനായിട്ട് വരണം, ഒരു മനുഷ്യനായിട്ട് വരണം, അല്ലെങ്കിൽ മനുഷ്യനായിട്ട് വന്നതിന്റെ ശേഷം, അതായത് ഈ പുള്ളി വന്നതിന്റെ ശേഷം ഒരു 10-30 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം വേറൊരു തിയോളജി പിന്നെയും വന്ന് അതിനുശേഷം ഒരു മതം സ്ഥാപിക്കപ്പെട്ട് അതിന് പിന്നെന്താ പറയണ്ട അത് കൊല്ലങ്ങളോളം ഫോളോ ആക്കി പിന്നെ കുറെ വരും 100-300 കൊല്ലം കഴിഞ്ഞാൽ ഒരു ഏതോ ഒരു ചക്രവർത്തി വന്നതിന്റെ ശേഷം കുറെ നാട്ടുകാർ റോമക്കാർ അങ്ങ് റെഡിയാക്കിയിട്ട് പുള്ളി അങ്ങ് ക്രിസ്തു മതം സ്വീകരിച്ച്, എന്നിട്ട് ഇപ്പം എന്താകുന്നില്ല. ഇപ്പം ആ തിയോളജി നമ്മൾ ഇപ്പൊ ക്ലബ് ഹൗസിൽ പോലും കേൾക്കുമ്പോൾ, നമ്മളെ പുസ്തകങ്ങളുടെ കാര്യം ഒന്നും ഞാൻ പറയുന്നില്ല, ഒരു 66 പുസ്തകം വെച്ചിട്ട് ഒരു 6600 തിയോളജികളാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, ഇനി നിങ്ങൾ ഇനി എന്താരോപണം വെച്ചാൽ, ഇനിയിപ്പം പിന്നെ പ്രവാചകൻ ശരിയല്ല എന്ന് പറഞ്ഞാലോ, പ്രവാചകന് സെമിറ്റിക് അല്ല എന്ന് പറഞ്ഞു, ഇപ്പൊ ഹെൻസിനോട് പറഞ്ഞതുപോലെ സെമിറ്റിക് അല്ല എന്ന് പറഞ്ഞാലോ, നമ്മൾ നമുക്ക് സാധാരണ ചെയ്യാനുള്ള ഈ പിന്നെ നമ്മുടെ ദൈവവിശ്വാസപരമായ കർമ്മങ്ങളിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു വ്യത്യാസങ്ങളില്ല. എല്ലാം ഒരു ഒരു ശക്തിയുടെ മുമ്പിൽ, ആ ഒരു ശക്തിയുടെ മുമ്പിൽ തന്നെയാണ്. ഇനിയിപ്പൊ എങ്ങനെ ബോംബിട്ടെന്ന് പറഞ്ഞാലും പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞാലും മുസ്ലിമായ മനുഷ്യൻ അവൻ ചെയ്യുന്ന കർമ്മങ്ങള് അവന്റെ വിശ്വാസങ്ങളെല്ലാം അർപ്പിക്കുന്നത് ഒരു ദൈവത്തിലാണ്. പക്ഷെ പ്രശ്നം വെച്ചാൽ ഇപ്പൊ ഞാനിപ്പോ ക്രൈസ്തവരെ നോക്കുന്ന സമയത്ത് ക്രൈസ്തവരെന്നെ യേശു ക്രിസ്തു തന്നെ പല യേശു ക്രിസ്തുവാ. മറിയയുടെ ജഡം സ്വീകരിച്ച യേശു ക്രിസ്തു വേറെ, മറിയ ആണോ ഇല്ല കാരം, മറിയ മുട്ടത്തോടാണോ എന്നുള്ള ചർച്ച വേറെ, മറിയ കാട്ടുമുത്തി എന്ന് വേറൊരു ടീം പറയുന്നു, ക്ലബ് ഹൗസ് തന്നെ പറയുന്നതാ കാട്ടുമുത്തി എന്ന് വേറൊരാള് പറയുന്നു, എന്നാ ഇവരെല്ലാരും ഒന്നായിട്ട് കൂടിയിട്ട് എന്താകുന്നു, ഒന്ന് ഒന്ന് പ്രവാചകനെ ഒന്ന് ശരിയാക്കി കളയാം, എന്നിട്ട് പ്രവാചകൻ ഞാനൊന്ന് പറയട്ടെ. ബോണ്ടേ കുന്നിഞ്ചേരി ഈത്തപ്പെടാന സംഭവം എന്തറിയോ? പ്ലീസ് പറയാ സംഭവം പറഞ്ഞുതരാം. ഈ എവിടെ യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന കോപ്പി അടിച്ച് കൊണ്ടുവരല്ല, ഞാനൊന്ന് കംപ്ലീറ്റ് ആയിക്കോട്ടെ, ഞാനൊന്ന് കംപ്ലീറ്റ് ആയിക്കോട്ടെ. അപ്പൊ കുന്നിൻ ചെരുവിലെ ഈത്തപ്പഴം, അപ്പൊ ആ സമയത്ത് ഇപ്പം യേശു ക്രിസ്തുവിന്റെ ആ ഒരു ദിവ്യപരമായ ജനനത്തെ കുറിച്ചിട്ട് യഹൂദർ പറയാറുണ്ടായിരുന്നു, അവിടെ പാന്തരയുടെ എന്തായിരുന്നു പാന്തരയുടെ പിന്നെ പാന്തരയും കന്യാമറിയും പിന്നെന്താണ് അങ്ങനെയുള്ള ബന്ധമായിരുന്നു. പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല, കാരണം
യഹൂദർ പറയുന്നതാണ്, നമുക്ക് അതൊന്നും വിഷയമല്ല. അത് തന്നെയാണ് നിങ്ങളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ പലതും പറയുന്നു, നിങ്ങൾ മുസ്ലിങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്കിപ്പൊ പലതും പറയുന്നു. നമ്മൾ മനസ്സിലാക്കുന്ന അസൂയെന്ന, കാരണം ഒരു മനുഷ്യന്റെ അവന്റെ ജനനം മുതൽ മരണം വരെ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അവന് പ്രായപൂർത്തി ആയിട്ട് അവൻ മരണം വരെ അവൻ ദൈവവിശ്വാസിയായിട്ട് എങ്ങനെ ജീവിക്കണം എന്ന്, ഒരു മനുഷ്യൻ വന്നിട്ട് അവന്റെ 63 വയസ്സ് വരെയുള്ള ജീവിതത്തിൽ അവൻ കറക്റ്റ് അവൻ മനസ്സിലാക്കി തന്നിട്ട് പോയിട്ടുണ്ട്. അത് മുസ്ലിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അസൂയപ്പെടാനേ പറ്റത്തുള്ളൂ. കാരണം ഒരു 3.5 വർഷം കൊണ്ട് ഒരാൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലാതെ യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല. വേറൊന്നും നിങ്ങൾക്കില്ല നിങ്ങളെ കൈമേൽ. ഇപ്പം എന്തിന്റെ കാര്യം എടുത്താലും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ആകെയുള്ളത് ഒരു ബൈബിൾ, അതിന് ഒരു 10 രൂപ എത്രയോ പുസ്തകങ്ങൾ പൗലോസ് എഴുതി. ഏത് പൗലോസ്, ആര് പൗലോസ് എന്ന് വെച്ചാൽ ഒരു വ്യക്തതയില്ല. നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാവായിരിക്കും, പക്ഷെ നമ്മക്കത് വ്യക്തതയില്ല. കാരണം നമ്മള് ബൈബിളിൽ തന്നെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് വ്യക്തത ഉണ്ട് ബ്രദറെ, നിങ്ങള് ബഹുമാനിച്ചോളൂ, ഒരു പ്രശ്നമില്ല. അപ്പൊ ബ്രദർ താങ്കൾ മനസ്സിലാക്കിയത് പറയുന്നു, നമ്മള് മനസ്സിലാക്കിയത് പറയുന്നു. താങ്കളിന് എന്ത് ആരോപണം വെച്ചാൽ നമുക്കത് വിഷയമല്ല. കാരണം നിങ്ങൾക്കതില്ല, നിങ്ങൾക്ക് കണ്ടിട്ടില്ല. ഏതാണ്ട് ഒരു 66 പുസ്തകങ്ങൾ ഉള്ളു. അല്ല അല്ല, ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. അപ്പൊ അത്ര ഉള്ളൂ. പിന്നെ യേശുക്രിസ്തുവിനെ വെച്ച് കെട്ടിപ്പടിക്കാൻ വേണ്ടി പറ്റൂല. ആ യേശുക്രിസ്തുവിനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിതം കെട്ടിപ്പടിക്കാൻ വേണ്ടി പറ്റൂല. കാരണം ദൈവം ഒന്നാണോ രണ്ടാണോ മൂന്നാണോ, എന്തൊക്കെ ദൈവവിശ്വാസങ്ങൾ, ഇതൊക്കെ വൃത്തികേടല്ലേ ബ്രദറെ? എന്ത് വൃത്തി, എന്തോ ഒരു വൃത്തി. രാഹുൽ ഗാന്ധി കിളി പോയി കിടക്കുക. രാഹുൽ ഗാന്ധി അന്ന് ബ്രദർ പിതാവും ദൈവമാണ്, പുത്രനും ദൈവമാണ്, പരിശുദ്ധാത്മാവും ദൈവമാണ്. രാഹുൽ ഗാന്ധിയുടെ കിളി പോയി. ഇത് മൂന്നാളും ദൈവമാണോ? അതെ, മൂന്നാളും ഒന്നാണോ? ആ ഒന്നാണ്. അല്ല ഒരു മിനിറ്റ് ജയ്പർ സംസാരിക്കട്ടെ. സീറ്റ് സീറ്റ് ജയ്പർ പറയാ, വെയിറ്റ് ചെയ്യുന്നല്ലോ. നമ്മളത് കൗണ്ടർ ചെയ്യുമ്പോ ഇടയ്ക്ക് സംസാരിച്ചിട്ട് പിന്നെ നമ്മളത് വള്ളം കുടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നോമ്പ് എടുക്കുന്ന ആവശ്യം, ആർക്കും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല അങ്ങനത്തെ പ്രയോഗം ഒന്നും ഉപയോഗിക്കല്ലോ ജീബറെ, കാരണം അപമാനിക്കല. ഞാനൊന്നും വിളിച്ചില്ല, എന്റെ പൊന്ന സഹോദരൻ. എല്ലാരും വ്രതാനുഷ്ഠാനത്തിലാണ്, അപ്പൊ അതിനിടയില് പിന്നെ അങ്ങനെ ജയ്പര് പറയട്ടെ. ഓക്കെ, രാശി ഇവിടെ സംസാരിച്ചിട്ടുണ്ടല്ലോ. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തോന്നറിയോ? അവരുടെ സ്ക്രിപ്ചറിൽ നിന്ന്, അവരുടെ വിശ്വാസത്തിൽ നിന്ന് ലോകത്ത് ഒരു മുസ്ലിമിന് കൃത്യമായ കാര്യം പറയാൻ കഴിയുന്നില്ല. അത് ഏറ്റവും വലിയൊരു പരാജയമാണ്. ക്രിസ്തീയ വിശ്വാസങ്ങളുടെ ഇടയിൽ തീർച്ചയായിട്ടും തർക്കങ്ങളുണ്ട്. ഈ ക്ലബ് ഹൗസിൽ നടക്കുന്നുണ്ട്, ലോകത്ത് പലയിടത്തും പല പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്നുണ്ട്. ആ സംസാരം നടന്നുകൊണ്ടേ ഇരിക്കും, അതിന് യാതൊരു പ്രശ്നവും ഇല്ല. ഓരോ കാര്യങ്ങളെ പക്ഷെ കൗണ്ടർ ചെയ്യുന്നത് വളരെയധികം സ്ക്രിപ്ചറലി എവിഡൻസ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ദൈവത്തിന് 3 വരാം, 300 വരാം, 3000 വരാം, 30,000 വരാം. അത് ദൈവത്തിന്റെ കപ്പാസിറ്റി. അതിന് ഞാൻ ചോദ്യം ചെയ്യാൻ ഞാൻ ആളല്ല. ഓക്കെ, ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിനെ കുറിച്ചാണ്. ഇവിടെ വിശ്വാസത്തിനെ കുറിച്ച് യേശുക്രിസ്തു വരെ സംസാരിക്കുന്ന സമയത്ത് അത് യഹൂദ ഗോത്രത്തിൽ നിന്നും അങ്ങനെ ആ ഒരു ജീനോളജി മെയിൻറ്റെയിൻ ചെയ്താണ് വരുന്നത്. അങ്ങനെയാണ് ക്രിസ്തീയ വിശ്വാസം ഉണ്ടാകുന്നത്. ഇസ്ലാം മതം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഒരു നിർബന്ധപൂർവം നിങ്ങൾ ബൈബിളിനകത്ത് കുത്തിത്തിരികി മുഹമ്മദിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ക്ലെയിമാണ് വെക്കുന്നത്. പക്ഷെ അവിടെ അങ്ങനെ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മെഹമ്മദ്യം എന്ന് പറഞ്ഞ എസക്കേലിന്റെ വൈഫിനെ കുറിച്ചും അവിടെ മെഹമ്മദ്യം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് മുഹമ്മദ് ആകണമെന്നില്ല. അത് മോസ്റ്റ് പ്രേസ്ഡ് വൺ എന്നുള്ള ഒരു 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 ടാഗ് ലൈനാണ് അതിന് ബേസിക്കലി അതിന് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ മുഹമ്മദിനെ നിങ്ങൾ ഇസ്മായിലൈറ്റ് ക്ലാനിൽ നിന്ന് നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരു ജീനിയോളജി ഇല്ല. ഈ എബ്രഹാമിക് റിലീജിയനുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടുത്തണമെങ്കിൽ അതിന്റെ തീർച്ചയായിട്ടും ഒരു പാരമ്പര്യം നിങ്ങൾ കാണിക്കണം. അത് യഹൂദ ഗോത്രത്തിൽ യഹൂദ പ്രവാചകന്മാരെ കുറിച്ച് എല്ലാം പഠിച്ചാലും വളരെയധികം കൃത്യമായിട്ട് ഓരോ പാരമ്പര്യങ്ങളും വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇസ്ലാം മതത്തിനില്ല. ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങൾ ഇനിയും വരാൻ പോകുന്ന കാലത്ത് അത് അനുഭവിച്ചേ പറ്റത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു എബ്രഹാമിക് റിലീജിയൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇസ്മായിൽ ഗോത്രത്തിൽ നിന്നും അല്ലെ ഇസ്മായിൽ ഈജിപ്ഷ്യൻ ക്ലാനിൽ നിന്നും മുഹമ്മദ് ജനിച്ചു എന്ന് തെളിയിക്കേണ്ടത് നിങ്ങൾക്കാണ്.
ഞങ്ങൾക്ക് ഇസ്ലാമിന് എന്ന് പറയുന്നത് ഒരു ഹിന്ദുമതം പോലൊരു റിലീജിയൻ, ബുദ്ധമതം പോലൊരു റിലീജിയൻ, സിഖ് മതം പോലൊരു റിലീജിയൻ എന്നല്ലാതെ യഹൂദനും ക്രിസ്ത്യാനികൾക്കും ഇല്ല. പിന്നെ ആവശ്യം ഇത് പണ്ട് ഒരു 20-25 വർഷം മുമ്പ് ഞാനും വിശ്വസിച്ചിരുന്ന എന്തുമാണ്, ഇതും ഒരു എബ്രഹാമിക് റിലീജിയൻ ആണെന്നാണ്. പക്ഷെ അത് പഠിച്ചു വന്നപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. യാതൊരു വിധമായ ബന്ധവുമില്ല, മുഹമ്മദും ഇസ്മായിലുമായിട്ട് യാതൊരു വിധമായ ബന്ധവുമില്ല. ഇവിടെ ഹാഷിമായിട്ട് ഗോത്രം എന്ന് പറയുകയും അവിടെ ഇസ്മായിലൈറ്റിനെ കുറിച്ച് പറയുകയും ചെയ്യുമ്പോൾ യാതൊരു വിധമായ ബന്ധവുമില്ല. അത് സ്ഥാപിക്കേണ്ട നിങ്ങളുടെ ജോലിയാണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ദാറ്റ് ഇസ് യുവർ ഹെഡേക്ക്. വി ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് എനിത്തിങ്. അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഇസ്ലാമിന് പിന്നെ അതേപോലെ തന്നെ 23 വർഷം മുഹമ്മദ് ജീവിച്ചത് അതിന്റെ ഒരു ചര്യയും ഇന്ന് എല്ലാ മുസ്ലിങ്ങൾക്കും ഇന്ന് ഫോളോ ചെയ്യാൻ പറ്റും.